ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗുഡ്നസ് ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും വിളവിൻ്റെ നാട്ടിലൂടെ എന്ന ഈ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം ആശംസിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 10-ാം വചനത്തിൽ യേശുനാഥൻ ഇപ്രകാരം വ്യക്തമാക്കുന്നു, അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് ഞാൻ വന്നിരിക്കുന്നത്. ജീവദാൻ. ഭിന്നശേഷിക്കാരായവരും ഓട്ടിസം ബാധിച്ചവരുമായ കുട്ടികൾക്കായി ജീവൻ പങ്കുവയ്ക്കുന്ന MST വൈദികർ ആരംഭിച്ച സറാഫിലുള്ള സ്പെഷ്യൽ സ്കൂളിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ബക്ഷി ജയമാതാ ദേവാലയത്തിൽ നിന്നും ഏകദേശം 80 കിലോമീറ്റർ യാത്ര ചെയ്ത് ഞങ്ങൾ സറാഫിൽ എത്തിച്ചേർന്നു. മഹാരാഷ്ട്രയിലെ സാംഗ്ലി മിഷനിലെ MST വൈദികർ ചെയ്യുന്ന സാമൂഹ്യ സേവനങ്ങളെക്കുറിച്ച് കല്യാൺ രൂപത അധ്യക്ഷനായ മാർ തോമസ് പിതാവ് പറഞ്ഞ വാക്കുകൾ നമ്മൾ ശ്രവിക്കുകയുണ്ടായി. അവരുടെ പ്രവർത്തനങ്ങളെ ശ്ലാഘിച്ചുകൊണ്ട് പിതാവ് പറഞ്ഞ വാക്കുകൾ ഒരിക്കൽ കൂടി നമുക്ക് ശ്രവിക്കാം. MST സമൂഹത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്, എത്രമാത്രം ക്ലേശപൂർണമായ സാഹചര്യങ്ങളിലേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ട് ഈശോയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ അവർക്ക് പ്രത്യേകമായ ഒരു തീഷ്ണതയുണ്ട്. സാംഗ്ലി മിഷനിൽ പോയി സന്ദർശിക്കുമ്പോൾ ഏറ്റവും ഹൃദയാവർജകമായിട്ടും നമുക്ക് വളരെ പ്രോത്സാഹജനകമായിട്ടും കാണാൻ സാധിക്കുന്നത്, അവർ ഈ പാവപ്പെട്ടരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ക്രിസ്തു സാക്ഷ്യമാണെന്ന് പറയാൻ സാധിക്കും. എൺപതോളം കുട്ടികളാണ് ഇപ്പോൾ ഈ സ്കൂളിൽ പഠനവും മറ്റ് ശാരീരിക ശേഷി വർദ്ധിപ്പിക്കുവാൻ ഉപകരിക്കുന്ന പരിശീലനവും നടത്തുന്നത്. ഈ കുട്ടികൾക്ക് ഇവിടുത്തെ സ്കൂളും ഹോസ്റ്റലും സ്വന്തം ഭവനമാണ്. ഇവിടുത്തെ ഡയറക്ടർ അച്ഛനും സന്യാസിനികളും അധ്യാപകരും കുട്ടികൾക്ക് മാതാവും പിതാവും ഗുരുവുമൊക്കെയാണ്. ഡയറക്ടറായി സേവനം ചെയ്യുന്ന ഫാദർ സിബി വടക്കൽ പുത്തമ്പുരയുടെ വാക്കുകൾ. ഞാൻ ഫാദർ സിബി വടക്കേ പുത്തമ്പുര. ഞാനൊരു MST സഭ അംഗമാണ്. കല്യാൺ രൂപതയുടെ ഭാഗമായ സാംഗ്ലി മിഷനിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. 1996 മുതൽ 24 വർഷം ഞാൻ ഈ മിഷനിൽ ജോലി ചെയ്യുന്നു. അതിൽ 16 വർഷത്തോളം ഭൗതികമായ വളർച്ച കുറവുള്ള കുട്ടികളുടെ കൂടെയാണ് ഞാൻ ജീവിക്കുന്നതും അവർക്ക് വേണ്ടിയാണ് എൻ്റെ ജീവിതത്തിലെ വൈദികരായിട്ടുള്ള കൂടുതൽ സമയം ചെലവഴിക്കുകയും ചെയ്തിരിക്കുക. 2002 ഞാൻ സവിശേഷമായിട്ടുള്ള ഈ കുട്ടികളുടെ കൂടെയുള്ള പ്രവർത്തനം ആരംഭിച്ചത്. 2002 ഞാൻ BEd പഠിക്കുകയും അതിനുശേഷം 2003 തിരിച്ചു വന്നപ്പോൾ വിലപടയുള്ള സ്കൂൾ ബുദ്ധിമാന്തിയുള്ള കുട്ടികളുടെ സ്കൂളുകളുടെ ഡയറക്ടറായിട്ട് എന്നെ നിയമിക്കുകയും ചെയ്തു. അതിനുശേഷം 5 വർഷത്തോളം ആശാദീപ് സാംഗ്ലിയിലും ഇവിടെ 5 വർഷത്തിൽ കൂടുതലും സേവനമനുഷ്ഠിക്കുന്നു. ജീവദാൻ എന്ന പ്രസ്ഥാനം തന്നെ യേശുവിൻ്റെ വചനത്താൽ പ്രേരണയിലാണ് തുടങ്ങിയത്. സെൻറ് ജോണിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യം, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനും, ആ വചനത്തിൽ നിന്ന് പ്രേരണ സ്വീകരിച്ചാണ് ജീവദാൻ എന്ന ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. കോതമംഗലം ധർമ്മഗിരിയിൽ സ്ഥാപിതമായ മെഡിക്കൽ സിസ്റ്റേഴ്സ് ഓഫ് സെയിൻറ് ജോസഫ് സഭാ സമൂഹത്തിലെ 3 സന്യാസിനികൾ തങ്ങളുടെ ജീവിതം ഇവിടുത്തെ കുട്ടികൾക്കായി പൂർണ്ണമായി സമർപ്പിച്ചിരിക്കുന്നു. സിസ്റ്റർ റോജിയുടെ വാക്കുകളിലും സിസ്റ്റേഴ്സിന്റെ മുഖങ്ങളിലും ഇത് വ്യക്തമാണ്. മെഡിക്കൽ സിസ്റ്റേഴ്സ് ഓഫ് സെയിൻറ് ജോസഫ് ധർമ്മഗിരി കോതമംഗലത്തിൻ്റെ നിർമ്മല പ്രൊവിൻസിലെ അംഗങ്ങളാണ് ഞങ്ങൾ. ഞാൻ സിസ്റ്റർ റോജ
കൂടെയുള്ള സഹോദരിമാർ സിസ്റ്റർ സിൻസിയ, സിസ്റ്റർ ഗിരിറ്റി. ഞങ്ങൾ 1999 മാർച്ച് മാസം 19-ാം തീയതിയാണ് ഈ സ്ഥാപനത്തിലേക്ക് വന്നത്. ഇവിടെ ആതുര ശുശ്രൂഷ ചെയ്യുവാനായിട്ടാണ് ഞങ്ങൾ വന്നത്. ഇവിടെ വന്ന് ഞങ്ങൾ സർവേ ചെയ്തപ്പോൾ ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങളെയാണ് കൂടുതൽ ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. അതുകൊണ്ട് അച്ഛന്മാരുടെ നിർദ്ദേശപ്രകാരം ഈ ഫീൽഡിലേക്ക് ഞങ്ങൾ കടന്നു വരികയും ആദ്യമായി ഞങ്ങളുടെ ഇവിടെ വന്ന സിസ്റ്റർ ഗ്രേസ്മരിയെ ഞങ്ങൾ ഓർക്കുന്നു. കൂടെ കഴിഞ്ഞ 18 വർഷമായി ഈ കുഞ്ഞുങ്ങളോടൊപ്പം ഞങ്ങൾ സേവനം ചെയ്യുകയാണ്. ഇവർക്ക് വേണ്ടി സമർപ്പണ ബോധത്തോടെ ഞങ്ങൾ മുന്നേറുന്നു. ദൈവം തന്ന ഈ അനുഗ്രഹത്തിന് ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുകയാണ്. രണ്ടായിരത്തിൽ ആണ് ഈ ജില്ലയിലെ കുട്ടികൾക്ക് വേണ്ടി ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. ഞങ്ങൾ 1999 ഞങ്ങളുടെ സാംഗ്ലി മിഷൻ സൊസൈറ്റി എന്ന രജിസ്റ്റേർഡ് ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിൽ നടത്തിയ സർവേയിൽ ഈ ജില്ലയിൽ ഇങ്ങനെ ഭൗതികമായ കുറവുകളുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള യാതൊരു പ്രവർത്തനവും ഇല്ല എന്ന് മനസ്സിലാവുകയും അവരുടെ ശിക്ഷണത്തിനും പുനർവാസത്തിനും വേണ്ടിയുള്ള ഒരു പ്രവർത്തനവും ഇല്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിലാണ് ഈ പ്രസ്ഥാനം ഇവിടെ ആരംഭിച്ചത്. ഓരോ ദിവസവും ഇവിടെ സേവനം ചെയ്യുന്നവർ ഒന്നു ചേർന്ന് പ്രാർത്ഥിച്ച് ദൈവാനുഗ്രഹവും ശക്തിയും ആർജിച്ച് കുട്ടികളുടെ കുഞ്ഞു മനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. എല്ലാ ദിവസവും കുട്ടികളും അധ്യാപകരും സ്കൂൾ അസംബ്ലിക്കായി ഹാളിൽ എത്തിച്ചേരുന്നു. ഭിന്നശേഷി ആരെയും ഭിന്നരാക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ 70 കുട്ടികളാണ് പഠിക്കുന്നത്. 6 മുതൽ 18 വയസ്സുള്ള കുട്ടികളാണ് ഈ പ്രസ്ഥാനത്തിൽ ഇപ്പോൾ ഉള്ളത്. അതിൽ 60 കുട്ടികളോളം ഇവിടെ താമസിക്കുന്നു. 40 ആൺകുട്ടികളും 20 പെൺകുട്ടികളും.
ഒരുമയോടെ ഒത്തുചേർന്ന് അവർ പ്രാർത്ഥിച്ച്, ഇന്ത്യ എൻ്റെ രാജ്യമാണ്, ഓരോ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്, ഞാൻ എല്ലാവരെയും ബഹുമാനിക്കുമെന്നും പ്രതിജ്ഞയെടുക്കുന്നു. മനസ്സിനെ ഏകാഗ്രമാക്കുവാനും ശാരീരിക വ്യായാമത്തിനുമായി ദിവസവും യോഗ അഭ്യസിക്കുന്നു. തങ്ങളുടെ അക്ഷരജ്ഞാനം പൂർണ്ണമായില്ലെങ്കിലും അവരുടെ ജ്യേഷ്ഠ സഹോദരനിലൂടെ വിവിധ വാർത്തകൾ മനസ്സിലാക്കുന്നു. മനസ്സിലാക്കിയ വാർത്തകൾ ഓരോരുത്തർ ഏറ്റുപറയുകയും ചെയ്യുന്നു. കരുണയുടെ ഒരു സ്പർശനവും കരുതലും. മുംബൈയിൽ ടാറ്റ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച മാരത്തോൺ ഓട്ടമത്സരത്തിൽ ജീവദാനിൽ നിന്നും കുട്ടികൾ പങ്കെടുത്തു. ഭിന്നശേഷിക്കാർക്കായി ഇതിനോടൊപ്പം സംഘടിപ്പിച്ച 6 കിലോമീറ്റർ മാരത്തോൺ ഓട്ടത്തിൽ 2 കുട്ടികൾ സമ്മാനാർഹരായി. അവരെ റീജിയണൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ടോമി മംഗലത്തും ജീവദാൻ ഡയറക്ടർ ഫാദർ സിബിയും ആദരിച്ച് അഭിനന്ദിക്കുന്നു. അസംബ്ലിക്ക് ശേഷം അവരവരുടെ ക്ലാസ് മുറികളിലേക്ക് അവരുടെ ബൗദ്ധിക വളർച്ചയ്ക്കായി 4 ഗ്രൂപ്പുകളായി തിരിച്ച് അധ്യാപകർ പരിശീലനം നൽകുന്നു. ആറ് വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളെ 8 കുട്ടികൾക്ക് വേണ്ടി ഒരു ക്ലാസ് എന്ന രീതിയിൽ അവരുടെ കഴിവനുസരിച്ചും അവരുടെ ഐക്യുവനുസരിച്ചും അവരുടെ പ്രായമനുസരിച്ചും ഒക്കെ വേർതിരിക്കുന്നു. ചെറിയ കുട്ടികൾ പ്രീ പ്രൈമറി, അതിനുശേഷമുള്ളവർ പ്രൈമറി, പിന്നെ സെക്കൻഡറി,
പ്രീ വൊക്കേഷണൽ വൊക്കേഷണൽ ഇങ്ങനെയാണ് ഈ 6 to 18 വയസ്സ് വരെയുള്ള കുട്ടികളെ തിരിക്കാറ്. ഒരു ക്ലാസ് ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ 8 കുട്ടികളെയാണ് പഠിപ്പിക്കുക. ശാരീരികമായും ഒക്കെ ബുദ്ധിമുട്ടുള്ളവർ, കേൾവിക്കുറവുള്ളവർ, അവർക്ക് വേണ്ടി സ്പീച്ച് തെറപ്പിസ്റ്റ്, ഫിസിയോതെറപ്പിസ്റ്റ് ഇങ്ങനെയുള്ള ആളുകളും ഇവിടെ സേവനമനുഷ്ഠിക്കുന്നു. എല്ലാവരും കൂടി 25 പേരാണ് ഈ 70 കുട്ടികൾക്ക് സേവനം നൽകുക. കുട്ടികൾക്ക് അക്ഷരജ്ഞാനവും വിവിധ മാധ്യമങ്ങൾ ഉപയോഗിച്ച് എണ്ണുവാനും പഠിപ്പിക്കുന്നതിനോടൊപ്പം നിത്യോപയോഗ സാധനങ്ങളായ പച്ചക്കറികളെയും മറ്റും പരിചയപ്പെടുത്തി കൊടുക്കുന്നു. പാഠ്യേതര വിഷയങ്ങളായ എൻവലപ്പ് മേക്കിംഗ്, കമ്പ്യൂട്ടർ പരിജ്ഞാനം, ഡാൻസ്, മ്യൂസിക് മുതലായവയിലും ഇവർ പ്രാവീണ്യം നേടുന്നു. ജന്മദിന ആശംസകൾ നേർന്നും കേക്ക് മുറിച്ചും സമ്മാനങ്ങൾ നൽകിയും ഇവിടുത്തെ കുട്ടികളെ സന്തോഷചിത്തരാക്കുന്നു. Thank you.
ബൗദ്ധിക വളർച്ചയ്ക്കൊപ്പം ശാരീരിക ശേഷി വർദ്ധിപ്പിക്കുവാനായി ഫിസിയോതെറാപ്പിയും സംസാര ശ്രവ്യശക്തി വർദ്ധിപ്പിക്കുവാനുമായി ശബ്ദശ്രവണ മാധ്യമങ്ങളും ഇവിടെ ഉപയോഗിക്കുന്നു. ജീവദാനിലെ ജീവൻ നൽകുന്ന പരിശീലന കാര്യക്രമങ്ങൾ ഈ എപ്പിസോഡിൽ ഇവിടെ അവസാനിക്കുന്നില്ല. സമയപരിമിതി മൂലം ഇതിൻ്റെ തുടർ കാഴ്ച അടുത്ത എപ്പിസോഡിൽ കാണുവാൻ സാധിക്കും. കൂടാതെ ഇവിടെ 18 വയസ്സ് പൂർത്തിയായ എന്നാൽ സാമൂഹ്യ രംഗത്തേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ സാധിക്കാത്തവരും ബൗദ്ധിക വളർച്ച പ്രാപിക്കാത്തവരുമായ കുട്ടികൾക്കായിട്ടുള്ള മറ്റൊരു സെന്റർ അമ്പേരിയിൽ നമ്മൾ സന്ദർശിക്കുന്നതാണ്. അവിടുത്തെ കാഴ്ചകളിലേക്കും
നിങ്ങളെ ക്ഷണിക്കുന്നു. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം, അതുവരേക്കും എല്ലാവർക്കും ദൈവാനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.